കേരളത്തിലെ ആദ്യത്തെ AI സ്മാർട്ട് സ്കൂൾ ആകാനൊരുങ്ങുകയാണ് തോട്ടുമുക്കത്തെ സർക്കാർ UP സ്കൂൾ. ഒരു സർക്കാർ സ്കൂളിൽ PTA ഫണ്ടിൽ തയ്യാറാകുന്ന കേരളത്തിലെ ആദ്യത്തെ AI സ്മാർട്ട് ക്ലാസ് റൂമാണ് തോട്ടുമുക്കം ഗവൺമെൻറ് UP സ്കൂളിൽ സജ്ജമാവുന്നത്. ടെക് ടാലൻറ്റ് ഹബ്ബ് എന്ന് പേരിട്ട AI സ്മാർട്ട് റൂമിൻ്റെ ഔപചാരിക ഉദ്ഘാടനം 6 ഡിസംബർ രാവിലെ തിരുവമ്പാടി നിയോജകമണ്ഡലം MLA ലിൻഡോ ജോസഫ് നിർവഹിക്കും. കേരളത്തിലെ ആദ്യത്തെ AI സ്മാർട്ട് സ്കൂളാകാനൊരുങ്ങുകയാണ് തോട്ടുമുക്കത്തെ സർക്കാർ UP സ്കൂൾ. ഒരു സർക്കാർ സ്കൂളിൽ PTA ഫണ്ടിൽ തയ്യാറാകുന്ന കേരളത്തിലെ ആദ്യത്തെ AI സ്മാർട്ട് ക്ലാസ് റൂമാണ് തോട്ടുമുക്കം ഗവൺമെൻറ് UP സ്കൂളിൽ സജ്ജമാവുന്നത്. ടെക് ടാലൻറ്റ് ഹബ്ബ് എന്നാണ് ഈ സ്മാർട്ട് ക്ലാസ് റൂമിന് പേരിട്ടിട്ടുള്ളത്. മനുഷ്യൻ്റെ ബുദ്ധിശക്തി ആവശ്യമുള്ള ജോലികൾ ചെയ്യാൻ കമ്പ്യൂട്ടർ സിസ്റ്റങ്ങൾ വികസിപ്പിക്കുക എന്നതാണ് AI എന്നതിൻ്റെ അടിസ്ഥാന നിർവചനം. ഈ കാലഘട്ടത്തിൽ AI എന്നതിന് ആരോഗ്യം, സാമ്പത്തികം, ഗതാഗതം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത പ്രാധാന്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ സ്കൂളിലെ കുട്ടികളും AIയെക്കുറിച്ച് അറിഞ്ഞിരിക്കണമെന്നും കുറച്ചെങ്കിലും AIയെക്കുറിച്ച് പരിചയപ്പെട്ടിരിക്കണമെന്നുമുള്ള ആലോചനയിലാണ് സ്കൂളിലെ PTAയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരാശയം ഉടലെടുത്തതെന്നും ഇതിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായും സ്കൂൾ PTA പ്രസിഡന്റ് അബ്ദുൾ ജബ്ബാർ പറഞ്ഞു. ഇപ്പോൾ എന്ന് പറയുമ്പോൾ AIയുടെ കാലഘട്ടമല്ലേ, അപ്പോൾ കുട്ടികൾക്ക് അതിനനുസരിച്ച് നമ്മൾ ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ AIയെക്കുറിച്ച് കുട്ടികൾക്ക് ഒന്നും അറിയില്ല. അപ്പോൾ അതിനെ ഒന്ന് ഉഷാറാക്കണം എന്നുള്ള അധ്യാപകരുടെ നിർദ്ദേശത്തിനനുസരിച്ച് നമ്മൾ ആ കുട്ടികൾക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും PTAയുടെ ഭാഗത്തു നിന്ന് PTA ഫണ്ടിൽ നിന്ന് ചെയ്ത് അതിന് വേണ്ട AI ടെക്നോളജിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മൾ PTAയുടെ ഭാഗത്തു നിന്ന് നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. AI പഠന ലക്ഷ്യങ്ങളും പ്രവർത്തനങ്ങളും ഉൾക്കൊള്ളുന്ന പാഠ്യപദ്ധതി, ആവശ്യമായ ഇന്റർനെറ്റ് സൗകര്യം, ലാപ്ടോപ്പുകൾ, AI സോഫ്റ്റ്വെയറുകൾ തുടങ്ങിയ എല്ലാ ഒരുക്കങ്ങളും സ്കൂളിൽ സജ്ജമായി കഴിഞ്ഞതായി പ്രധാന അധ്യാപികയും അറിയിച്ചു. തോട്ടുമുക്കം ഗവൺമെന്റ് UP സ്കൂള് എല്ലാ സ്കൂളുകളെക്കാളും ഒരു മുഴം മുമ്പേ ഞങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ടെക്നോളജി വർദ്ധിപ്പിക്കുക എന്നുള്ള, കുട്ടികളുടെ ടെക്നോളജി ടാലന്റ് വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു ക്ലാസ് റൂം സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അപ്പോ ഈ ടെക് ടാലന്റ് ഹബ്ബ് എന്ന് പേരിട്ടുള്ള ഈ ഒരു ഏരിയ കുട്ടികൾക്ക് ഫുൾ ടൈം ഇന്റർനെറ്റ് ആക്സസ് ഉള്ള, എല്ലാവിധ AI സൗകര്യങ്ങളും ഉള്ള ഒരു ഹബ്ബ് ആയിരിക്കും ഈ ഒരു ക്ലാസ് റൂം. IT വിദഗ്ധനായ മുക്കം ഉപജില്ലാ IT ക്ലബ് കൺവീനർ ഹാഷിദ് കേസിയുടെ നേതൃത്വത്തിലാണ് കുട്ടികൾക്കായി ടെക് ടാലന്റ് ഹബ്ബ് തയ്യാറാക്കുന്നത്. AI ക്ലാസ് വന്നതോടെ കുട്ടികൾക്ക് ക്ലാസ്സിൽ വരാൻ താല്പര്യം കൂടിയെന്നും AIയെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കുന്നുണ്ടെന്നും വിദ്യാർത്ഥികളും പറയുന്നു. ഞങ്ങൾക്ക് ഈ ഒരു AI ക്ലാസ്സിൽ വന്നതോടെ ഇതിന് കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഈ AI ക്ലാസ് വന്നതോടെ ഞങ്ങൾക്ക് ഇതിലൊക്കെ വളരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങള്, കഥകളായിക്കോട്ടെ, കവിതകളായിക്കോട്ടെ, നമുക്കത് ഡെഡിക്കേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഇതിൽ പറ്റുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇതിന് നമുക്ക് നമ്മളെ മനസ്സിലുള്ള ഒരു പാട്ട് എഴുതി കഴിഞ്ഞാൽ നമ്മള് ക്രിയേറ്റീവ് സോങ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതില് നമുക്ക് ഒരു അതിന്റെ ഒരു മ്യൂസിക് നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ നമുക്ക് അതില് മ്യൂസിക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ടെക് ടാലന്റ് ഹബ്ബിന്റെ ഔപചാരിക ഉദ്ഘാടനം 6 ഡിസംബർ രാവിലെ 9:30 തിരുവമ്പാടി നിയോജകമണ്ഡലം MLA ലിൻഡോ ജോസഫ് നിർവഹിക്കും. ചടങ്ങിൽ കൊടിയത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാഷിബു അധ്യക്ഷയാകും. ന്യൂസ് ബ്യൂറോ, മുക്കം.